നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം പ്ലസ് വൺ ജോഗ്രഫി ഫോക്കസ് ഏരിയയിൽ നിന്നും പി എ സിക്ക് ആവശ്യമായ കണ്ടന്റ് ഉൾപ്പെടുത്തിയ ക്ലാസ്സാണ് ആദ്യമേ ക്ലാസ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക ഫോക്കസ് ഏരിയയുടെ മറ്റ് ക്ലാസ്സുകളുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് ക്ലാസ് കാണാത്തവർ അതും കാണാൻ ശ്രമിക്കുക ക്ലാസുകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ക്ലാസ്സിലേക്ക് അടക്കാം ഇന്ന് ആദ്യം പഠിക്കുന്ന പോർഷൻ വടക്കൻ സമതലങ്ങളെക്കുറിച്ചാണ് ഇന്ത്യയെ ആറ് ഭൂപ്രകൃതി വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുള്ളത് ഇവയിൽ വടക്ക് വടക്ക് കിഴക്കൻ പർവ്വതങ്ങൾ എന്ന ടോപ്പിക്കിന്റെ ക്ലാസ് മുന്നത്തെ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പോർഷൻ വടക്കൻ സമതലങ്ങളെ കുറിച്ചാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട രൂപം കൊണ്ടവയാണ് വടക്കൻ സമതലങ്ങൾ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊണ്ടവയാണ് വടക്കൻ സമതലങ്ങൾ കിഴക്ക് നിന്നും പടിഞ്ഞാറ് വരെ ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നതാണ് വടക്കൻ സമതലങ്ങൾ വടക്കൻ സമതലങ്ങൾ കിഴക്ക് നിന്നും പടിഞ്ഞാറ് വരെ ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു വടക്കൻ സമതലത്തിന്റെ ശരാശരി വീതി നൂറ്റി അൻപത് മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെയാണ് എക്കൽ നിക്ഷേപത്തിന്റെ പരമാവധി കനം ആയിരം മുതൽ രണ്ടായിരം മീറ്റർ വരെയാണ് വടക്കൻ സമതലത്തെ വടക്ക് നിന്നും തെക്കോട്ട് മൂന്ന് പ്രധാന മേഖലകളായി തരംതിരിച്ചിട്ടുണ്ട് വടക്കൻ സമതലം എന്താണെന്ന് പറയാം സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊള്ളുന്നവയാണ് വടക്കൻ സമതലം നിന്നും പടിഞ്ഞാറ് വരെ ഏകദേശം മൂവായിരത്തി കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് വടക്കൻ സമതലം വടക്കൻ സമതലത്തിന്റെ ശരാശരി വീതി നൂറ്റി അൻപത് മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെയാണ് എക്കൽ നിക്ഷേപത്തിന്റെ പരമാവധി കനം ആയിരം മുതൽ രണ്ടായിരം മീറ്റർ വരെയാണ് വടക്കൻ സമതലത്തെ വടക്കു തെക്കോട്ട് മൂന്ന് പ്രധാന മേഖലകളായി തരംതിരിക്കാം അവ ഫാബർ ടെറായി സമതലങ്ങൾ ഫാബർ ടെറായി സമതലങ്ങൾ എക്കൽ സമതലത്തിൽ ഖാദർ ബംഗർ എന്നിവ ഉൾപ്പെടുന്നു ഇവയിൽ ഫാബർ എന്താണെന്ന് നോക്കാം സിവാലിക് മലയടി വാരത്തിന് സമാന്തരമായി ചരിവ് അവസാനിക്കുന്നിടത്തു നിന്നും ആരംഭിക്കുന്നതാണ് ഫാബർ സിവാലിക് മലയടി വാരത്തിന് സമാന്തരമായി ചരിവ് അവസാനിക്കുന്നിടത്തു നിന്നും ആരംഭിക്കുന്ന സമതലമാണ് ഫാബർ എട്ട് മുതൽ പത്ത് കിലോമീറ്റർ വരെ വിസ്തൃതിയുള്ള ഇടുങ്ങിയ ഭൂഭാഗമാണ് ഫാബർ പർവതങ്ങളിൽ നിന്ന് വരുന്ന നദികൾ പാരമേറിയ ഉരുളൽ പാറകളും കല്ലുകളും ഫാബറിൽ നിക്ഷേപിക്കുന്നു പർവ്വതങ്ങളിൽ നിന്ന് വരുന്ന നദികൾ പാരമേറിയ ഉരുളൽ പാറകളും കല്ലുകളും ഫാബറിൽ നിക്ഷേപിക്കുന്നു ഈ മേഖലയിൽ നദികൾ അപ്രത്യക്ഷമാകുന്നു ഫാബറിന്റെ പ്രത്യേകതകളാണ് പറഞ്ഞത് സിവാലിക് മലയടിവാരത്തിന് സമാന്തരമായി ചരിവ് അവസാനിക്കുന്നിടത്തുന്നതും ആരംഭിക്കുന്നതാണ് ഫാബർ എട്ട് മുതൽ പത്ത് കിലോമീറ്റർ വരെ വിസ്തൃതിയുള്ള ഇടുങ്ങിയ ഭാഗമാണ് ഫാബർ പർവ്വതത്തിൽ നിന്ന് വരുന്ന നദികൾ ഭാരമേറിയ ഉരുളൻ പാറകളും കല്ലുകളും ഫാബറിൽ നിക്ഷേപിക്കുന്നു ഇതിന്റെ ഫലമായി നദികൾ അപ്രത്യക്ഷമാകുന്നു നെക്സ്റ്റ് പറയുന്നു ടെറായി ഫാബറിന് തെക്കായി ടെറായി മേഖല സ്ഥിതി ചെയ്യുന്നു ഫാബറിന് തെക്ക് ഭാഗത്തായി ചെറായ് മേഖല സ്ഥിതി ചെയ്യുന്നു പത്ത് മുതൽ ഇരുപത് കിലോമീറ്റർ വരെയാണ് ചെറായുടെ വീതി മിക്ക അരുവികളും നദികളും കൃത്യമായ ചാലുകളില്ലാതെ ഈ മേഖലയിൽ പുനർജനിക്കുന്നു അതുകൊണ്ട് ചെറായ് എന്നറിയപ്പെടുന്ന വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലകൾ ഇവിടെ രൂപം കൊള്ളുന്നു ഫാബറിന് തെക്കായി ചെറായ് മേഖല സ്ഥിതി ചെയ്യുന്നു പത്ത് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ വീതിയാണ് ടെറായ് മേഖല മിക്ക അരുവികളും നദികളും കൃത്യമായി ചാലുകളില്ലാതെ ഈ മേഖലയിൽ പുനർജനിക്കുന്നു അതുകൊണ്ട് ടെറായ് എന്നറിയപ്പെടുന്ന വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലകൾ ഇവിടെ രൂപകൊള്ളുന്നു ടെറായ് മേഖലയിൽ സമ്പുഷ്ടമായ നൈസർഗിക സസ്യജാലങ്ങളും ധാരാളം വന്യജീവി വർഗങ്ങളും ഉണ്ടാകുന്നു ഫാബറിന് തെക്കായി സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് ചെറായ് ചെറായിയിൽ ധാരാളം വെള്ളക്കെട്ടുകളുള്ള ചതുപ്പു നിലങ്ങൾ രൂപം കൊള്ളുന്നു അതിനാൽ നൈസർഗികമായ സസ്യജാലങ്ങളും ധാരാളം വന്യജീവി വർഗ്ഗങ്ങളും ഇവിടെ അധിവസിക്കുന്നു നെക്സ്റ്റ് ചെറായ് മേഖലയ്ക്ക് തെക്ക് ഭാഗത്ത് എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെടുന്ന സമതലമാണ് എക്കൽ സമതലങ്ങൾ ചെറായ് മേഖലയ്ക്ക് തെക്ക് ഭാഗത്ത് എക്കൽ നിക്ഷേപങ്ങൾ രൂപപ്പെടുന്ന സമതലങ്ങളാണ് എക്കൽ സമതലങ്ങൾ പഴയ എക്കൽ നിക്ഷേപങ്ങളെ ബങ്കർ എന്നും പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്നും വിളിക്കുന്നു നോട്ട് ചെയ്യണം പഴയ എക്കൽ നിക്ഷേപത്തെ ഭംഗർ എന്നും പുതിയ എക്കൽ നിക്ഷേപത്തെ ഖാദർ എന്നും വിളിക്കുന്നു ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ അഴിമുഖത്ത് രൂപപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഡൽച്ചയാണ് സുന്ദർബൻസ് ഡെൽറ്റ ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയാണ് സുന്ദർബൻസ് ഡെൽറ്റ സുന്ദർബൻസ് ഡെൽറ്റ ബൻസ് രൂപം കൊള്ളുന്നത് ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ അഴിമുഖത്താണ് എക്കൽ നിക്ഷേപങ്ങൾ രൂപം കൊള്ളുന്നത് ചെറായി മേഖലയുടെ തെക്ക് ഭാഗത്താണ് പുതിയ എക്കൽ നിക്ഷേപത്തെ ഖാദർ എന്നും പഴയ എക്കൽ നിക്ഷേപത്തെ ഭംഗർ എന്നും അറിയപ്പെടുന്നു ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ അഴിമുഖത്ത് രൂപപ്പെടുന്ന ഡെൽറ്റയാണ് സുന്ദർബൻസ് ഡെൽറ്റ സുന്ദർബൻസ് ഡെൽറ്റ ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയാണ് ബ്രഹ്മപുത്ര നദി ധൂബ്രയിൽ വെച്ച് ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ തെക്കോട്ട് തിരിഞ്ഞ് വടക്ക് കിഴക്കുന്നതും തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് ഒഴുകുന്നു ബ്രഹ്മപുത്ര നദി ധുബ്രയിൽ വെച്ച് ഏകദേശം തൊണ്ണൂറ് ഡിഗ്രി തെക്കോട്ട് തിരിഞ്ഞ് വടക്ക് കിഴക്കുന്നതും തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് ഒഴുകുന്നു വടക്കൻ സമതലത്തെക്കുറിച്ച് പറഞ്ഞ പോയി സ്വന്തൂടി നോക്കാം സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചുകൊണ്ട് വരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊള്ളുന്നവയാണ് വടക്കൻ സമതലങ്ങൾ വടക്കൻ സമതലത്തെ മൂന്നായി തരംതിരിക്കാം അവ ഫാബർ എക്കൽ സമതലങ്ങൾ സിവാലിക് മലയടി വാരത്തിന് സമാന്തരമായി ചരിവ് അവസാനിക്കുന്നുത്തുന്നതും ആരംഭിക്കുന്നതാണ് ഫാബർ എന്നാൽ ഫാബറിന് തെക്കായി സ്ഥിതി ചെയ്യുന്ന എക്കൽ സമതലമാണ് ചെറായ് ഫാബർ മേഖലയിൽ നദികൾ അപ്രത്യക്ഷമാകുന്നു എന്നാൽ ചെറായി മേഖലയിൽ നദികൾ പുനർജനിക്കുന്നു ചെറായ് മേഖലയിൽ സമ്പുഷ്ടമായ നൈസർഗിക സസ്യജാലങ്ങളും ധാരാളം വന്യജീവി വർഗങ്ങളും വളരുന്നു എക്കൽ സമതലത്തിൽ പഴയ എക്കൽ നിക്ഷേപങ്ങളെ ഭംഗർ എന്നും പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്നും വിളിക്കുന്നു ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ അഴിമുഖത്ത് രൂപപ്പെട്ടിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയാണ് സുന്ദർബൻസ് ഡെൽറ്റ നെക്സ്റ്റ് നോക്കുന്നത് ഉപദ്വീപിയ പീഠഭൂമി നദീ സമതലങ്ങളിൽ നിന്നും നൂറ്റിയൻപത് മീറ്റർ മുതൽ അറുന്നൂറ് മുതൽ തൊള്ളായിരം മീറ്റർ വരെ ഉയരത്തിൽ ക്രമരഹിതമായി ത്രികോണാകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂവിഭാഗമാണ് ഉപദ്വീപിയ പീഠഭൂമി നദീ സമതലങ്ങളിൽ നിന്നും നൂറ്റി അൻപത് മീറ്റർ മുതൽ അറുന്നൂറ് തൊള്ളായിരം മീറ്റർ വരെ ഉയരത്തിൽ ക്രമരഹിതമായി ത്രികോണാകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂവിഭാഗമാണ് ഉപദ്വീപിയ പീഠഭൂമി ഉപദ്വീപിയ പീഠഭൂമി ഏതാകൃതിയിൽ എന്ന് ചോദിക്കാം ത്രികോണ ആകൃതി ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയതും സ്ഥായിതുമായ ഭൂവിഭാഗമാണ് ഉപദ്വീപിയ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗമാണ് ഉപദ്വീപിയ പീഠഭൂമി പ്രധാനമായും ലാവ തടത്തുറിഞ്ഞ് രൂപപ്പെടുന്ന ഭൂവിഭാഗമാണ് ഉപദ്വീപിയ പീഠഭൂമി പീഠഭൂമിയുടെ പൊതുവായ ചേരിവ് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് ഉപദ്വീപിയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന പ്രധാന മണ്ണിനം കറുത്ത മണ്ണ് ഉപദ്വീപിയ പീഠഭൂമി നദീ സമതലത്തിൽ നിന്നും നൂറ്റിയൻപത് മീറ്റർ മുതൽ അറുന്നൂറ് മുതൽ തൊള്ളായിരം മീറ്റർ വരെ ഉയരത്തിൽ ക്രമരഹിതമായി ത്രികോണാകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂവിഭാഗമാണ് ഇന്ത്യയിൽ ഏറ്റവും പഴക്കമേറിയതും സ്ഥായിയായതുമായ ഭൂവിഭാഗമാണ് ഉപദ്വീപിയ പീഠഭൂമി പ്രധാനമായും ലാവ തടത്തുറിഞ്ഞ് രൂപപ്പെടുന്ന ഭൂവിഭാഗമാണ് ഉപദ്വീപിയ പീഠഭൂമി ഉപദ്വീപിയ പീഠഭൂമി പൊതുവായ ചെരിവ് പടിഞ്ഞാറുന്നതും കിഴക്കോട്ടാണ് ഉപദ്വീപിയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന പ്രധാന മണ്ണിനം കറുത്ത മണ്ണ് ഉപദ്വീപിയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന പ്രധാന ഭൂരൂപങ്ങൾ ടോറുകൾ കണ്ട പർവ്വതങ്ങൾ ഫ്രംശ താഴ്വരകൾ ചെങ്കത്ത് പ്രദേശങ്ങൾ നിരയായ മൊട്ടക്കുന്നുകൾ കോർട്ട് സൈറ്റ് ഡൈക്കുകൾ ഉപദ്വീപിയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന പ്രധാന ഭൂരൂപങ്ങളാണ് ടോറുകൾ കണ്ട ഖണ്ഡപർവ്വതങ്ങൾ ഫ്രംശ താഴ്വരകൾ ചെങ്കത്ത് പ്രദേശങ്ങൾ നിരയായ മൊട്ടക്കുന്നുകൾ കോർട്ട് സൈറ്റ് ഡൈക്കുകൾ ഉപദ്വീപിയ പീഠഭൂമിയുടെ അതിരുകൾ വടക്ക് പടിഞ്ഞാറ് ഡൽഹി മലനിരകൾ സ്ഥിതി ചെയ്യുന്നു ഉപദ്വീപിയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഡൽഹി മലനിരകൾ സ്ഥിതി ചെയ്യുന്നു ഉപദ്വീപിക പീഠഭൂമിയുടെ കിഴക്ക് ഭാഗം രാജ്മകൾ കുന്നുകളാണ് ഉപദ്വീപിയ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗം രാജ്മൽ കുന്നുകളാണ് ഉപദ്വീപിയ പീഠഭൂമിയുടെ തെക്ക് ഭാഗം ഏലമലകൾ പടിഞ്ഞാറ് ഭാഗം ഗിർ മലനിര ഉപദ്വീപിയ പീഠഭൂമിയുടെ തെക്ക് ഭാഗം ഏലമലകളും പടിഞ്ഞാറ് ഭാഗം ഗിർ മലനിരയുമാണ് ഉപദ്വീപിയ പീഠഭൂമിയുടെ വടക്ക് ഭാഗം ഡൽഹി മലനിരകൾ തെക്ക് ഭാഗം ഏല മലകൾ കിഴക്ക് ഭാഗം രാജ്മകൽ കുന്നുകൾ പടിഞ്ഞാറ് ഭാഗം ഗിർ മലനിരകൾ നെക്സ്റ്റ് നോക്കുന്നു വൈവിധ്യങ്ങളെ അടിസ്ഥാനമാക്കി ഉപദീവിയ പീഠഭൂമിയെ മൂന്ന് ഭാഗങ്ങളായി തരംതിരിക്കുന്നു ഭൂപ്രകൃതി വൈവിധ്യങ്ങളെ അടിസ്ഥാനമാക്കി ഉപദീവിയ പീഠഭൂമിയെ മൂന്ന് ഭാഗങ്ങളായി തരംതിരിക്കുന്നു ഡെക്കാൻ പീഠഭൂമി മധ്യ ഉന്നത തടം വടക്കു കിഴക്കൻ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി മധ്യ ഉന്നത തടം വടക്ക് കിഴക്കൻ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയിൽ പടിഞ്ഞാറ് പശ്ചിമഘട്ടവും കിഴക്ക് പൂർവ്വഘട്ടവും വടക്ക് സത്പുര മൈക്കൽ നിരകളും മഹാദേവോ കുന്നുകളും ഡെക്കാൻ പീഠഭൂമിയുടെ അതിർത്തികളാണ് ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറ് പശ്ചിമഘട്ടം ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗം പൂർവഘട്ടം ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് ഭാഗം സത്പുര മൈക്കൽ നിരകൾ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് ഭാഗം സത്പുര മൈക്കൽ നിരകൾ പടിഞ്ഞാറ് ഭാഗം പശ്ചിമഘട്ടം കിഴക്ക് ഭാഗം പൂർവ്വഘട്ടം വടക്ക് ഭാഗം സത്പുര മലനിരകൾ ഉപദ്വീപിയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി ഉപദ്വീപിയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി ആനമുടിയുടെ ഉയരം രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്റർ ആനമുടിയുടെ ഉയരം രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്റർ നീലഗിരി കുന്നുകളാണ് ഉപദ്വീപിയ പീഠഭൂമിയിൽ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയായ ദോഡബേട്ട സ്ഥിതി ചെയ്യുന്നത് നീലഗിരി കുന്നുകളിലാണ് ദോഡാബേട്ട സ്ഥിതി ചെയ്യുന്നത് ദോഡാബേട്ടയുടെ പ്രത്യേകത ഉപദ്വീപിയ പീഠഭൂമിയിൽ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് ഉപദ്വീപിയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് ദോഡാബേട്ട എന്നാൽ ഉപദ്വീപി പീഠഭൂമിയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി ഉപദ്വീപിയ പീഠഭൂമിയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി ഉപദ്വീപി പീഠഭൂമിയിൽ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ദോഡാബേട്ട ദോഡാബേട്ടയുടെ ഉയരം രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴ് മീറ്റർ രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴ് മീറ്റർ നെക്സ്റ്റ് നോക്കുന്നു പശ്ചിമഘട്ടം പശ്ചിമഘട്ടത്തിന്റെ ശരാശരി ഉയരം ആയിരത്തി അഞ്ഞൂറ് മീറ്റർ പശ്ചിമഘട്ടത്തിന്റെ ശരാശരി ഉയരം ആയിരത്തി അഞ്ഞൂറ് മീറ്റർ താരതമ്യത്തെ ഉയരം കൂടുതലും തുടർച്ചയുള്ളതുമായ മലനിരകളാണ് പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്നത് മിക്ക ഉപദീപിയൻ നദികളും പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു നോട്ട് ചെയ്യണം ഉപദീപിയ നദികൾ ഏറെയും ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നാണ് വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നു പശ്ചിമഘട്ടം വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നു പശ്ചിമഘട്ടം മഹാരാഷ്ട്രയിൽ അറിയപ്പെടുന്ന പേര് സഹ്യാദ്രി പശ്ചിമഘട്ടം മഹാരാഷ്ട്രയിൽ അറിയപ്പെടുന്ന പേര് സഹ്യാദ്രി കർണാടകത്തിലും തമിഴ്നാട്ടിലും പശ്ചിമഘട്ടം അറിയപ്പെടുന്ന പേര് നീലഗിരി കുന്നുകൾ കർണാടകത്തിലും തമിഴ്നാട്ടിലും പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് നീലഗിരി കുന്നുകൾ കേരളത്തിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് ആനമല കുന്നുകളെന്നും ഏലമല കുന്നുകളെന്നും പശ്ചിമഘട്ടത്തിന്റെ ശരാശരി ഉയരം ആയിരത്തി അഞ്ഞൂറ് മീറ്റർ താർദമ്യം ഉയര കൂടുതലും തുടർച്ചയുള്ളതുമായ മലനിരകളാണ് പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ടം വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നു പശ്ചിമഘട്ടം മഹാരാഷ്ട്രയിൽ അറിയപ്പെടുന്ന പേര് സഹ്യാദ്രി പശ്ചിമഘട്ടം മഹാരാഷ്ട്രയിൽ അറിയപ്പെടുന്ന പേര് സഹ്യാദ്രി പശ്ചിമഘട്ടം കർണാടകത്തിലും തമിഴ്നാടിലും അറിയപ്പെടുന്ന പേര് നീലഗിരി കുന്നുകൾ പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്ന പേരുകൾ ആനമല കുന്നുകൾ ഏലമല കുന്നുകൾ നെക്സ്റ്റ് നോക്കുന്നു പൂർവഘട്ടം തുടർച്ച നഷ്ടപ്പെട്ട ഉയരം കുറഞ്ഞ കുന്നുകളാണ് പൂർവഘട്ടത്തിൽ ഉൾപ്പെടുന്നത് തുടർച്ച നഷ്ടപ്പെട്ട ഉയരം കുറഞ്ഞ കുന്നുകളാണ് പൂർവഘട്ടത്തിൽ ഉൾപ്പെടുന്നത് മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി തുടങ്ങിയ നദികളാൽ വലിയ തോതിൽ അപരതനത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഭാഗമാണ് പൂർവ്വഘട്ടം മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി തുടങ്ങിയ നദികളാൽ വലിയ തോതിൽ അപരതനത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഭാഗമാണ് പൂർവഘട്ടം പൂർവ്വഘട്ടത്തിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ജിന്തഘട പൂർവഘട്ടത്തിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ജിന്തഘട ജിന്തഘടയുടെ ഉയരം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മീറ്റർ ജിന്തഗടയുടെ ഉയരം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മീറ്റർ ജാവടി കുന്നുകൾ പാൽകൊണ്ട നിര എന്നിവ കാണപ്പെടുന്നത് ജാവടി കുന്നുകൾ പാൽകൊണ്ട നിരകൾ എന്നിവ കാണപ്പെടുന്നത് പൂർവ്വഘട്ടത്തിലാണ് നല്ലമല കുന്നുകൾ മഹേന്ദ്രഗിരി കുന്നുകൾ തുടങ്ങിയവയും പൂർവഘട്ടത്തിൽ കാണപ്പെടുന്നു നല്ലമല കുന്നുകൾ മഹേന്ദ്രഗിരി കുന്നുകൾ എന്നിവ കാണപ്പെടുന്ന മലനിരയാണ് പൂർവ്വഘട്ടം പൂർവ്വഘട്ടത്തിൽ കാണപ്പെടുന്ന കുന്നുകളാണ് ജാവടി കുന്നുകൾ പാൽക്കൊണ്ട കുന്നുകൾ നല്ലമല കുന്നുകൾ മഹേന്ദ്രഗിരി കുന്നുകൾ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും നീലഗിരി കുന്നുകളിൽ സംഗമിക്കുന്നു നോട്ട് ചെയ്യണം പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്നത് നീലഗിരി കുന്നുകളിലാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന ഭാഗമാണ് നീലഗിരി കുന്നുകൾ നെക്സ്റ്റ് പറയുന്നു ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കൻ അതിർത്തിയാണ് മധ്യ ഉന്നത തടം അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉത്തമ ഉദാഹരണമാണ് മധ്യ ഉന്നത തടം പടിഞ്ഞാറ് ആരവല്ലി പർവ്വതവും തെക്ക് സത്പുര പർവ്വതവുമാണ് മധ്യ ഉന്നത തടത്തിൻ്റെ അതിർത്തി മധ്യ ഉന്നത തടത്തിൻ്റെ അതിർത്തി വടക്ക് ഭാഗം സത്പുര പർവ്വതവും പടിഞ്ഞാറ് ആരവല്ലി പർവ്വതവും തെക്ക് സത്പുര പർവ്വതവും സ്ഥിതി ചെയ്യുന്നു മധ്യ ഉന്നതതടത്തിൻ്റെ ശരാശരി ഉയരം എഴുന്നൂറ് മുതൽ ആയിരം മീറ്റർ വരെയാണ് യമുനാ നദിയുടെ പോഷക നദികളിൽ കൂടുതലും വിന്ധ്യ കൈമൂർ പർവ്വത നിലകളിൽ നിന്നും ഉത്ഭവിക്കുന്നു മധ്യ ഉന്നത തടത്തിൻ്റെ പ്രത്യേകതകളാണ് ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കൻ അതിർത്തിയാണ് മധ്യ ഉന്നത തടം അവശിഷ്ട പർവ്വതങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഭാഗമാണ് മധ്യ ഉന്നത തടം പടിഞ്ഞാറ് ആരവലി പർവ്വതവും തെക്ക് സത്പുര പർവ്വതവുമാണ് മധ്യ ഉന്നത തടത്തിൻ്റെ അതിർത്തി മധ്യ ഉന്നതതലത്തിന്റെ ശരാശരി ഉയരം എഴുന്നൂറ് മുതൽ ആയിരം മീറ്റർ വരെയാണ് യമുനാ നദിയുടെ പോഷക നദികളിൽ കൂടുതലും വിന്ധ്യ കൈമൂർ പർവ്വത നിരകളിൽ നിന്നും ഉത്ഭവിക്കുന്നു നെക്സ്റ്റ് പറയുന്നു വടക്കു കിഴക്കൻ പീഠഭൂമി ഇത് പ്രധാന ഉപദ്വീപിയ പീഠഭൂമിയുടെ തുടർച്ചയാണ് മേഘാലയ പീഠഭൂമിയും കർബി ആംഗ്ലോക് പീഠഭൂമിയുമാണ് വടക്ക് കിഴക്കൻ പീഠഭൂമി ഭാഗങ്ങളിൽ ഉൾപ്പെടുന്നത് വടക്കു കിഴക്കൻ പീഠഭൂമി ഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന പീഠഭൂമിയാണ് മേഘാലയ പീഠഭൂമി കർബി ആംഗ്ലോ പീഠഭൂമി മേഘാലയ പീഠഭൂമിയും ഉൾപ്പെടുന്ന ഭാഗമാണ് വടക്കു കിഴക്കൻ പീഠഭൂമി മേഘാലയ പീഠഭൂമിയെ മൂന്ന് വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട് അവ ഗാരോ കുന്നുകൾ ഖാസി കുന്നുകൾ ജൈന്തി കുന്നുകൾ മേഘാലയ പീഠഭൂമിയെ മൂന്ന് ഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട് അവ ഖാസി കുന്നുകൾ കാസി ഗോ ജൈന്തിയ കുന്നുകൾ തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നും മേഘാലയ പീഠഭൂമിയിൽ ഉയർന്ന അളവിൽ മഴ ലഭിക്കുന്നു ഉയർന്ന അളവിൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് മേഘാലയ തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നും ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് മേഘാലയ ലോകത്തിലേറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളായ ചിറാപൂഞ്ചി മൗസിൻഡ്രാം എന്നിവ ഈ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലേറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് ചിറാപൂഞ്ചി മൗസൻഡ്രാം ചിറാപൂഞ്ചി മൗസിൻഡ്രാം എന്നീ മേഖലകൾ സ്ഥിതി ചെയ്യുന്നത് വടക്കുകിഴക്കൻ പീഠഭൂമിയിലാണ് വടക്കുകിഴക്കൻ പീഠഭൂമിയാണ് മൂന്ന് ഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട് അവ കാസി കുന്നുകൾ കാസിന്തിയ കുന്നുകൾ ഉൾപ്പെടുന്ന ചിറാപ്പൂഞ്ചി മൗസിൻഡ്രാം മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് നെക്സ്റ്റ് പറയുന്നു ഇന്ത്യൻ മരുഭൂമി ആരവല്ലി കുന്നുകളുടെ വടക്ക് പടിഞ്ഞാറായാണ് ഇന്ത്യൻ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ മരുഭൂമി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഥാർ മരുഭൂമി നീളമേറിയ മണൽക്കൂനകളും ബർക്കരകളും അടങ്ങിയ നിമ്നോന്നതമായ പ്രദേശമാണ് താർ മരുഭൂമി വാർഷിക വർഷപാതം നൂറ്റി അൻപത് മില്ലിമീറ്ററിലും താഴെയാണ് താർ മരുഭൂമിയിലുള്ളത് മരുഭൂമി പ്രദേശത്ത് ലഭിക്കുന്ന മഴയുടെ അളവ് നൂറ്റി അൻപത് മില്ലിമീറ്ററിലും താഴെ വരണ്ട കാലാവസ്ഥയും സസ്യജാലങ്ങൾ വിരളവുമായതിനാൽ ഈ പ്രദേശം മരുസ്ഥലി എന്നറിയപ്പെടുന്നു മരുസ്ഥലി എന്നറിയപ്പെടുന്ന പ്രദേശമാണ് മരുഭൂമി മരുഭൂമി അറിയപ്പെടുന്ന പേരാണ് മരുസ്ഥലി പ്രദേശത്തിന്റെ കിടപ്പിന്റെ അടിസ്ഥാനത്തിൽ മരുഭൂമിയെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് അവ സിന്ധു പ്രദേശത്തേക്ക് ചെരുവുള്ള വടക്കൻ ഭാഗവും റാൻ ഓഫ് കച്ച് ഭാഗത്തേക്ക് ചെരിവുള്ള തെക്കൻ ഭാഗവും പ്രദേശത്തിന്റെ കിടപ്പിന്റെ അടിസ്ഥാനത്തിൽ മരുഭൂമിയെ തെക്കും വടക്കും ഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട് വടക്കൻ ഭാഗത്ത് സിന്ധു പ്രദേശത്തേക്കുള്ള ചരിവുള്ള വടക്കൻ ഭാഗം തെക്ക് ഭാഗം റാൻ ഓഫ് കച്ച് ഭാഗത്തേക്ക് ചെരിവുള്ള ഭാഗം മിക്ക നദികളും മഴക്കാലത്ത് മാത്രമായി കാണപ്പെടുന്നത് മിക്ക നദികളും മഴക്കാലത്തും മാത്രമാണ് കാണപ്പെടുന്നത് മരുഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദിയാണ് ലൂണി ഇന്ത്യൻ മരുഭൂമിയിൽ കൂടി ഒഴുകുന്ന ഒരേ ഒരു നദിയാണ് ലൂണി ഇന്ത്യയിലെ പ്രധാന ഉപ്പ് തടാകമാണ് സാംഫാർ സാംബാർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാൻ മരുഭൂമിയിലൂടെ ഒഴുകുന്ന ഒരേ ഒരു ഇന്ത്യൻ നദിയാണ് ലൂണി ആരവലി കുന്നുകളുടെ വടക്ക് പടിഞ്ഞാറായാണ് ഇന്ത്യൻ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് ണം ആരവല്ലി കുന്നുകളുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായാണ് ഇന്ത്യൻ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് താർ മരുഭൂമി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ മരുഭൂമിയാണ് താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന ഒരേ ഒരു നദിയാണ് ലൂഡി നദി ഇന്ത്യൻ മരുഭൂമിയിൽ കൂടി ഒഴുകുന്ന ഒരേ ഒരു നദിയാണ് ലൂഡി നദി പ്രധാന ഉപ്പ് തടാകമാണ് സാംഫാർ രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ഉപ്പ് തടാകമാണ് സാംഫാർ നെക്സ്റ്റ് പറയുന്നു തീരസമതലങ്ങൾ സ്ഥാനത്തിന്റെയും സജീവമായ ഭൂരൂപീകരണ പ്രക്രിയകളുടെയും അടിസ്ഥാനത്തിൽ തീര സമദരങ്ങളെ രണ്ടായി തരംതിരിക്കാം അവ പശ്ചിമതീര സമദരങ്ങൾ പൂർവതീര സമദരങ്ങൾ സ്ഥാനത്തിന്റെയും സജീവമായ ഭൂരൂപീകരണ പ്രക്രിയകളുടെയും അടിസ്ഥാനത്തിൽ തീര സമദരങ്ങളെ രണ്ടായി തരംതിരിക്കാം അവ പശ്ചിമതീര സമദരങ്ങൾ പൂർവതീര സമദരങ്ങൾ പശ്ചിമതീര സമതലങ്ങൾ വടക്ക് ഗുജറാത്ത് തീരം മുതൽ തെക്ക് കേരള തീരം വരെ വ്യാപിച്ചു കിടക്കുന്ന സമതലമാണ് പശ്ചിമ തീര സമതലം വടക്ക് ഗുജറാത്ത് തീരം മുതൽ തെക്ക് കേരളം വരെ വ്യാപിച്ചു കിടക്കുന്ന സമതലമാണ് പശ്ചിമ തീര സമതലം പശ്ചിമ തീരത്തിന്റെ മധ്യഭാഗം താരതമ്യേനെ ഇടുങ്ങിയതും തെക്കും വടക്കും ഭാഗങ്ങൾ വിസ്തൃതി ഏറി നിൽക്കുകയും ചെയ്യുന്നു പശ്ചിമ തീരത്തിന്റെ മധ്യഭാഗം താരതമ്യേനെ ഇടുങ്ങിയതും തെക്കും വടക്കും ഭാഗങ്ങൾ വിസ്തൃതി ഏറി നിൽക്കുകയും ചെയ്യുന്നു താഴ്ന്നുപോയ തീര സമതലത്തിലെ ഉദാഹരണമാണ് പശ്ചിമതീര സമതലങ്ങൾ താഴ്ന്നു പോയ തീര സമതലത്തിന് ഉദാഹരണമാണ് പശ്ചിമ തീര സമതലങ്ങൾ വടക്ക് ഗുജറാത്ത് തീരം മുതൽ തെക്ക് കേരള തീരം വരെ വ്യാപിച്ചു കിടക്കുന്ന സമതലമാണ് പശ്ചിമതീര സമതലം പശ്ചിമതീരത്തിന്റെ മധ്യഭാഗം താരതമ്യേന ഇടുങ്ങിയതും തെക്കും വടക്ക് ഭാഗങ്ങൾ വിസ്തൃതി ഏറെ നിൽക്കുകയും ചെയ്യുന്നു താഴ്ന്നു പോയ തീരസമതലത്തിന്റെ ഉദാഹരണമാണ് പശ്ചിമ തീര സമതലം പ്രകൃതിദത്ത തുറമുഖങ്ങളും ഹാർബറുകളും വികസിപ്പിക്കുന്നതിന് അനുയോജ്യമായ തീര സമതലമാണ് പശ്ചിമ തീര സമതലം പ്രകൃതിദത്ത തുറമുഖങ്ങളും ഹാർബറുകളും വികസിപ്പിക്കുന്നതിന് അനുയോജ്യമായ തീര സമതലമാണ് പശ്ചിമ തീര സമതലം പശ്ചിമതീര സമതലത്തിൽ കാണുന്ന പ്രധാന തുറമുഖമാണ് കാണ്ടില മെസഗോൾ ജെ എൽ എൻ തുറമുഖം നവശേവ ജവഹർലാൽ നെഹ്റു തുറമുഖം നവശേവ മർമഗോവ മാംഗ്ലൂർ കൊച്ചിൻ പശ്ചിമതീര സമുദ്രത്തിലെ പ്രധാന തുറമുഖങ്ങൾ കാൻഡില മസഗോൺ ഡോക്ക് ജവഹർലാൽ നെഹ്റു തുറമുഖം മർമ്മഗോബ മാംഗ്ലൂർ കൊച്ചിൻ പശ്ചിമ തീരത്തെ കച്ച് കത്തിയവാർ തീരം കൊങ്കൺ തീരം ഗോവൻ തീരം മലബാർ തീരം എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു കച്ച് കത്തിയവാർ തീരം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ കൊങ്കൺ തീരം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര മലബാർ തീരം കാണപ്പെടുന്നത് കേരളം കർണാടകം എന്നീ തീരപ്രദേശങ്ങളാണ് മലബാർ തീരം കേരളം കർണാടകം അടങ്ങുന്ന തീരപ്രദേശങ്ങൾ അറിയപ്പെടുന്നത് മലബാർ തീരം കച്ച് കത്തിയവാർ തീരം കൊങ്കൺ തീരം ഗോവൻ തീരം മലബാർ തീരം എന്നിങ്ങനെ പശ്ചിമ തീരത്തെ ഉപവിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു പശ്ചിമ തീരത്ത് നദികൾ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നില്ല പശ്ചിമ തീരത്ത് നദികൾ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നില്ല പശ്ചിമ തീര സമതലങ്ങൾ വടക്ക് ഗുജറാത്ത് തീരം മുതൽ തെക്ക് കേരള തീരം വരെ വ്യാപിച്ചു കിടക്കുന്നു പശ്ചിമ തീര സമതലത്തിലെ പ്രധാന തുറമുഖങ്ങളാണ് കാണ്ടില മസഗോൾ ജവഹർലാൽ നെഹ്റു തുറമുഖം മർമ്മഗോബ മാംഗ്ലൂർ കൊച്ചിൻ തുറമുഖങ്ങൾ പശ്ചിമ തീരത്തെ കച്ച് കത്തിയവാർ തീരം കൊങ്കൺ തീരം ഗോവൻ തീരം മലബാർ തീരം എന്നിങ്ങനെ ഉപവിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു മലബാർ തീരം എന്നറിയപ്പെടുന്നത് കേരളം കർണാടക പ്രദേശങ്ങളിലൂടെ കടന്നുപോകുന്ന തീരപ്രദേശമാണ് കൊങ്കൺ തീരം കാണപ്പെടുന്നത് മഹാരാഷ്ട്ര ഗുജറാത്ത് തീരമാണ് കച്ച് കത്തിയവാ തീരം എന്നറിയപ്പെടുന്നത് പശ്ചിമ തീരത്ത് നദികൾ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നില്ല നോട്ട് ചെയ്യണം പശ്ചിമ തീരത്ത് നദികൾ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നില്ല നെക്സ്റ്റ് പറയുന്നു പൂർവ്വ തീര സമതലങ്ങൾ തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് സുന്ദർബൻ ഡെൽറ്റ വരെ വ്യാപിച്ചു കിടക്കുന്ന സമതലമാണ് പൂർവ തീര സമതലം തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് സുന്ദർബൻ ഡെൽറ്റ വരെ വ്യാപിച്ചു കിടക്കുന്ന സമതലമാണ് തീര സമതലം പൂർവ്വതീര സമതലത്തിൻ്റെ കിഴക്കൻ തീര സമതലം വീതി കൂടിയവയാണ് പൂർവതീര സമതലത്തിന്റെ കിഴക്കൻ തീര സമതലം വീതി കൂടിയവയാണ് എന്നാൽ പശ്ചിമതീര സമതലത്തിന്റെ തെക്കും വടക്കും ഭാഗങ്ങൾ വിസ്തൃതി ഏറിയവയാണ് എന്നാൽ പൂർവതീര സമതലത്തിന്റെ കിഴക്കൻ തീര സമതലം വീതി കൂടിയവയാണ് പൂർവതീര സമതലങ്ങൾ ഉയർത്തപ്പെട്ട തീരത്തിന് ഉദാഹരണമാണ് പൂർവതീര സമതലങ്ങൾ ഉയർത്തപ്പെട്ട തീര സമതലത്തിന് ഉദാഹരണമാണ് എന്നാൽ പശ്ചിമ തീര സമതലം പോയ തീര സമതലത്തിന് ഉദാഹരണമാണ് പൂർവതീര സമതലത്തിൽ കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ പൂർവ്വതീരത്ത് ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നു കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ പൂർവ്വതീരത്ത് ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നു കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന പ്രധാന നദികളാണ് മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി നോട്ട് ചെയ്യണം കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന പ്രധാന നദികൾ മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി ഉയർത്തപ്പെട്ട തീരമായതിനാൽ ഇവിടെ ഹാർബറുകളും തുറമുഖങ്ങളും കുറവാണ് തീര സമതലത്തിൽ ഹാർബറുകളും തുറമുഖവും കുറവാണ് എന്നാൽ പശ്ചിമ തീര സമതലം താഴ്ന്നുപോയ തീര സമതലമായതിനാൽ പ്രധാന തുറമുഖങ്ങൾ കാണപ്പെടുന്നു അവ കാണ്ടില മസഗോൺ ജവഹർലാൽ നെഹ്റു തുറമുഖം മർമ്മഗോവ മാംഗ്ലൂർ കൊച്ചിൻ എന്നാൽ തീര സമതലം ഉയർത്തപ്പെട്ട തീര സമതലം ആയതിനാൽ ഹാർബറുകളും തുറമുഖങ്ങളും കുറവാണ് തീര സമതലത്തിലെ പ്രധാന തുറമുഖമാണ് കൊൽക്കത്ത ഹാൽദിയ പാരദ്വീപ് വിശാഖപട്ടണം എണ്ണൂർ ചെന്നൈ തൂത്തുക്കുടി തീര സമതലത്തിലെ ഉദാഹരണം കൊൽക്കത്ത ഹാൽദിയ പാരദ്വീപ് വിശാഖപട്ടണം എണ്ണൂർ ചെന്നൈ തൂത്തുക്കുടി തീര സമതലങ്ങളുടെ ഉപവിഭാഗങ്ങളാണ് കോറമാണ്ടൽ തീരം നോർത്തേൺ സിർക്കാസ് ഉത്കൽ തീരം പൂർവതീര സമതലത്തിന്റെ ഉപവിഭാഗങ്ങൾ കോറമാൻഡൽ തീരം നോർത്തേൺ സിർകാസ് ഉത്കൽ തീരം കോറമാൻഡൽ തീരം എന്നറിയപ്പെടുന്നത് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തീരപ്രദേശങ്ങളാണ് കോറമാൻഡൽ തീരം ഒറീസ തീരപ്രദേശം അറിയപ്പെടുന്നത് നോർത്തേൺ സിർക്കാസ് ഒറീസ തീരപ്രദേശം അറിയപ്പെടുന്നത് നോർത്തേൺ സെർക്കസ് ഒറീസയുടെ വടക്ക് ഭാഗം അറിയപ്പെടുന്ന പേര് ഉത്കൽ തീരം കോറമാൻഡർ തീരം തമിഴ്നാട് ആന്ധ്ര നോർത്തേൺ സിർക്കാസ് ഒറീസ ഉത്കൽ തീരം ഒറീസയുടെ വടക്ക് ഭാഗം പശ്ചിമ തീര സമതലം വടക്ക് ഗുജറാത്ത് തീരം മുതൽ തെക്ക് കേരള തീരം വരെ വ്യാപിച്ചു കിടക്കുന്നു എന്നാൽ തീര സമതലം തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് സുന്ദർബൻ ഡെൽറ്റ വരെ വ്യാപിച്ചു കിടക്കുന്നു തീര സമതലത്തിന്റെ ഉദാഹരണമാണ് കാൻഡില മസഗോൺ ഡോക്ക് ജവഹർലാൽ നെഹ്റു തുറമുഖം മർമ ഗോവ മാംഗ്ലൂർ കൊച്ചിൻ എന്നാൽ പൂർവ്വതീര സമതലത്തിന് ഉദാഹരണമാണ് കൊൽക്കത്ത ഹാൽദിയ പാരദ്വീപ് വിശാഖപട്ടണം എണ്ണൂർ ചെന്നൈ തൂത്തുക്കുടി പശ്ചിമതീര സമതലത്തിൻ്റെ ഉപവിഭാഗങ്ങളാണ് കച്ച് കത്തിയവാർ തീരം കൊങ്കൺ തീരം ഗോവൻ തീരം പൂർവ്വതീര സമതലത്തിൻ്റെ ഉപവിഭാഗങ്ങളാണ് കോറമാൻഡൽ തീരം നോർത്തേൺ സെർക്കസ് ഉത്കൽ തീരം ഇത്രയും കണ്ടൻറ്റാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത് ക്ലാസുകൾ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണും നന്ദി